ബിജു ഫാംലാൻഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം അതിന് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പാടത്ത് പണിയായിരുന്നു, കുറേ ദിവസമായിട്ട് അതാരും വീഡിയോ ഒന്നും എടുക്കാറില്ല. അപ്പോൾ പാടത്ത് പണി കുറച്ച് ഒതുങ്ങി, ഇപ്പോൾ ഞാറിടലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് കുറച്ച് ഇടാം ഈ വീഡിയോയിൽ. പിന്നെ അതിൻ്റെ കൂടെ ഇന്ന് നമ്മൾ, ഞാൻ ഇന്തോനേഷ്യ ജോലി ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഇന്തോനേഷ്യയിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നൊരു ഫർണിച്ചർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ഒക്ടോബർ നവംബറിൽ വരണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വരേണ്ട കണ്ടെയ്നർ ഫില്ലായി. അതിനുശേഷം പിന്നെ ലോക്ക്ഡൗൺ ആയി. അതിനുശേഷം ഇപ്പോൾ നമുക്ക് കണ്ടെയ്നർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടെയ്നർ വന്നിട്ടുള്ളത് താനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് കുറച്ച് രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമ്മളത് ഒന്ന് എടുക്കാനായിട്ട് പോണ്. അപ്പോൾ ഒന്ന് ഫുൾ ഫാമിലി ആയിട്ട് പോണ്. എന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ട് ഇവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. രണ്ടര മണിക്കൂർ ഇവിടെ നിന്ന്. അപ്പോൾ ഇവരും കുറേ ദിവസമായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല കൊറോണ കാരണം. അപ്പോൾ ഇപ്പോൾ എന്തായാലും എല്ലാവരും കൂടി ഒരുമിച്ചൊരു യാത്ര എന്നുള്ളൊരു നിലയ്ക്ക് നമ്മൾ ഇവിടേക്ക് താനൂർക്കൊന്ന് പോണ്. അപ്പോൾ പിന്നാലെ കാണാം. നമ്മളിപ്പോൾ ചാവക്കാട് എത്തി. ഇനി ഇവിടെ നിന്നൊരു ഒന്നൊന്നര മണിക്കൂർ കൂടി ഉണ്ട്. അത് ചാവക്കാട് കുന്നംകുളം റൂട്ടിൽ കൂടെ പോകണമെങ്കിൽ നമ്മൾ ചാവക്കാട് വഴി എടുത്താൽ, പക്ഷേ വഴി മഹാമോശമാണ്. നല്ലോണം ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു അഞ്ചെട്ട് മാസത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒന്ന് എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതായത് ഒരു ലോങ് ഡ്രൈവ് എന്നുള്ളത് ഒരു 8 മാസത്തിന് ശേഷം. ലോക്ക്ഡൗൺ എന്തായാലും നല്ലൊരു പണിയാ തന്നെ എല്ലാവർക്കും, നമുക്കും. പിന്നെ ഇപ്പം എന്താണ്, ഇതിപ്പോൾ ഈ സാധനം നമ്മൾ എടുക്കാൻ പോണ സാധനം ഇതിൽ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരണം. വണ്ടിയിൽ കയറുമോ ഇല്ല എന്നുള്ളത് അവിടെ ചെന്നിട്ട് അറിയാം. ഇപ്പോൾ കൂടെ പോകുന്നവരെ ബസ്സിൽ കയറ്റി വിടേണ്ട വരുമോ, തിരിച്ച് വണ്ടിയിൽ വരാൻ പറ്റുമോ? വാ, ആ തിരിച്ച് നിങ്ങൾ വണ്ടിയിൽ വരാം, ഞാൻ ബസ്സിൽ വരാം. അത് കുഴപ്പമില്ല, നല്ല കാര്യം. അപ്പോൾ 8 മാസത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടാകും കാർത്തിക? 8 മാസത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് തോന്നണേ? എന്നിട്ട് തോന്നണേ? ഇതിപ്പോൾ ഗൂഗിൾ മാപ്പ് വഴി സമയം കുറവായിരുന്നു ഈ വഴിക്ക്, പക്ഷേ നല്ല ബ്ലോക്കാണുള്ള. പിന്നെ എന്നിട്ട് നമ്മൾ ഗുരുവായൂർ ചാവക്കാട് വഴി, അല്ല ചാവക്കാട് ഗുരുവായൂർ വഴി താനൂര്. അപ്പം നമ്മൾ നല്ല ബ്ലോക്കിൽപ്പെട്ട് എടുക്കണേ. എന്താ പറയുക, റോഡ് പണി നടക്കേണ്ടതാണ് കാണിക്കണേ. എന്നുവെച്ചാൽ വണ്ടികളുടെ മെറ്റല് മിക്സിങ് മെഷീനുമോ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം എന്തിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ. Thank you.
ഐ നിലത്തിലുള്ള ഐ ഇത്ര വലിയ കാണുന്നില്ല ചെയറിൻ്റെ പേരാണ് ലേസി ചെയർ. അപ്പോൾ അത് നമുക്ക് നമ്മൾ മേടിച്ചിട്ടുള്ളത് വുഡ്ബറി ഫർണിച്ചർ ജപ്പാറ ഇൻഡോനേഷ്യ. അപ്പോൾ നമ്മുടെ സുഹൃത്താണ് ബാലൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്ക് അവിടെ ജോലിയൊക്കെ ഉണ്ട്, ആളൊരു ഫർണിച്ചർ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ കമ്പനിയിൽ. അപ്പോൾ ആളായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് ജൂഡി വന്നു. ജൂഡി വന്നു ജൂഡി തന്നു മണത്തേക്ക് വല്ലതും ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ? മണത്തോക്കെ ജൂഡിയാ? കട്ട് ചെയ്തോ കട്ട് ചെയ്യാനും ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ല. ജൂഡി എന്തിട്ടത് എന്നാ നിനക്ക്? ഇപ്പോൾ ഇൻഡോനേഷ്യയിൽ ഫർണിച്ചർ, അതായത് ഇൻഡോനേഷ്യയിൽ ഫർണിച്ചർ വളരെയധികം ഫർണിച്ചർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ഓരോരുത്തർ വീട്ടിലേക്കുള്ള ഫുൾ ഫർണിച്ചർ അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. നല്ല ബെസ്റ്റ് ഫർണിച്ചർ നമുക്ക് അവിടെ നിന്ന് കിട്ടും, വില കുറവാണ് നമ്മുടെ നാട്ടിൽ തന്നെ അപേക്ഷിച്ച്. അവിടെ പോയി വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുകൊടുക്കണ കമ്പനികളുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ രണ്ട് തരം ഫർണിച്ചറാണ് ഉള്ളത്, ഒന്ന് മാർക്കറ്റ് ഫർണിച്ചറും രണ്ട് കസ്റ്റം മെയ്ഡും. കസ്റ്റം മെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ കൊടുക്കുന്നതിന് അനുസരിച്ച് അവർ ഉണ്ടാക്കി തരുന്ന ഫർണിച്ചർ. അപ്പോൾ കസ്റ്റം മെയ്ഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ വുഡൊക്കെ നല്ല സീസ് ചെയ്തിട്ടുള്ള വുഡായിരിക്കും, അതായത് നല്ല ഉണങ്ങിയ തേക്കൊക്കെ ഉപയോഗിച്ച് ഗവൺമെൻറ് അപ്രൂവ്ഡ് തേക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ള തേക്ക് ഇതായിരിക്കും. അതിന് കുറച്ച് വില കൂടുതലായിരിക്കും, പക്ഷേ മാർക്കറ്റ് പ്രോഡക്റ്റിനെ അപേക്ഷിച്ച് മാർക്കറ്റ് പ്രോഡക്റ്റിന് വില കുറവായിരിക്കും, പക്ഷേ അതിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ട് തരത്തിലുള്ള വിലയുള്ള സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഏത് ഫർണിച്ചർ മാർക്കറ്റിൽ നല്ല സാധനം കിട്ടും കേട്ടോ, മാർക്കറ്റിൽ നിന്നും അത്ര മോശം സാധനമൊന്നുമല്ല, നല്ല ബെസ്റ്റ് സാധനങ്ങൾ കിട്ടും മാർക്കറ്റിൽ നിന്നും. കസ്റ്റം മെയ്ഡ് ആയിരിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല എന്താ പറയുക ക്വാളിറ്റി, നല്ല എന്താ പറയുക ഒരു ഗ്യാരണ്ടി വരും ക്വാളിറ്റിക്ക്. അപ്പോൾ നമുക്ക് ഈ ചെയറിൻ്റെ ഒരു ഏകദേശം വില എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന വില എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ നാട്ടിലൊരു 10,000 രൂപ. ഇത് തേക്കാണ്, ഇതിൽ തേക്കിൽ ഒരു വെള്ള പോലും ഉണ്ടാവില്ല, ഇതിൽ ഫുൾ കാതലായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു വീട്ടിലേക്കുള്ള ഫർണിച്ചർ മുഴുവൻ എടുക്കണമെങ്കിൽ അതിൻ്റേതായ വില കുറവിന് നിങ്ങൾക്ക് സാധനം കിട്ടും, നല്ല സാധനം കിട്ടും, നല്ല ബെസ്റ്റ് ഫർണിച്ചർ. ആവശ്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ കോൺടാക്ട് നമ്പറും അവരെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ തരാം. ഇത് നമുക്കെന്ന് പറയാൻ നമുക്ക് അത്രയും ട്രസ്റ്റുള്ള ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. സേഫാണ്, മറിഞ്ഞു വീഴുന്നുള്ള പേടിയൊന്നും വേണ്ട. അത്രയും കനണ്ട് ഇതിന്, എന്നുവെച്ചാ ധൈര്യമായിട്ട് കിടക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ കപ്പ് ഹോൾഡറിൽ ഇപ്പൊ എന്തൊരു വെക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇവിടെ പേപ്പർ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. ഈ ചെയറിന്റെ ശരിക്കും പ്രത്യേകത നമ്മുടെ നാട്ടില് പണ്ടുണ്ടായിരുന്ന ചാരികസേര ഇല്ലേ, ചാരികസേരയുടെ ഒരു ടൈപ്പ് തന്നെ. പക്ഷെ ഇതിൽ ശരിക്കും നമുക്കൊരു ശരിക്കും ഒരു ഫ്ലാറ്റായിട്ട് നമുക്ക് കിടക്കാൻ പറ്റും. ഇത്ര ഫ്ലാറ്റിൽ നമുക്ക് കിടക്കാം സുഖമായിട്ട്, അതായത് ഓൾമോസ്റ്റ് നമ്മൾ ബെഡിൽ കിടക്കുന്ന അത്രയും ഫ്ലാറ്റായിട്ട് നമുക്ക് കിടക്കാം. നമ്മളീ ചെയറിൻ്റെ പ്രത്യേകത അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും.